1949 December 22 ബാബരി മസ്ജിദിൽ അവസാനമായി നമസ്കാരം നടന്നത്. രാത്രി ഇശാ നമസ്കാരത്തിനു ശേഷം വിശ്വാസികൾ പിരിഞ്ഞുപോയി. അന്ന് അർദ്ധരാത്രി 50-60 പേരടങ്ങിയ ഒരു സംഘം പള്ളിയിൽ അതിക്രമിച്ചു കയറി വിഗ്രഹം സ്ഥാപിച്ചു. അയോധ്യയിൽ അഖില ഭാരത രാമായണ മഹാസഭയുടെ നേതൃത്വത്തിൽ 9 ദിവസമായി നടന്നു വന്നിരുന്ന രാമചരിത മന്ത്രോച്ചാരണ പരിപാടിയായ അഖണ്ഡപഥിൻ്റെ സമാപന ദിവസമായിരുന്നു December 22. അന്ന് ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റായിരുന്ന മലയാളിയായ KK നായരുടെ വസതിയിൽ ഹിന്ദു പുരോഹിതനായിരുന്ന അഭയ് രാംദാസും കൂട്ടരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു പള്ളിയിലെ വിഗ്രഹസ്ഥാപനം. വിഗ്രഹപ്രതിഷ്ഠാ നാടകം അരങ്ങേറിയത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെയായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി. KK നായർ തന്നെ പിൽക്കാലത്ത് ഇത് സമ്മതിക്കുകയും ചെയ്തു. ആ നിരുത്തരവാദിത്വത്തിൻ്റെ പേരിൽ സർക്കാർ സർവീസിൽ നിന്ന് രാജിവെക്കാനും KK നായർ നിർബന്ധിതനായി. എന്നാൽ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ജനസംഘം ബാനറിൽ ലോക്സഭയിലേക്ക് ടിക്കറ്റ് നൽകി സംഘപരിവാരം പ്രത്യുപകാരം ചെയ്തു. അതിക്രമിച്ച് വിഗ്രഹം സ്ഥാപിച്ചതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം പള്ളി അടച്ചുപൂട്ടി. മുസ്ലിങ്ങൾ പള്ളിയുടെ 200 വാരക്കുള്ളിൽ പ്രവേശിക്കുന്നതും ഹിന്ദുക്കൾ പള്ളിയിൽ പ്രവേശിക്കുന്നതും വിലക്കി. സർക്കാർ ചെലവിൽ പൂജാരികളെ നിയമിച്ചു. 1950 January 5 മുതൽ പള്ളിയും സ്ഥലവും റിസീവർ ഭരണത്തിലായി. അതിക്രമിച്ചു കയറിയവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. ദർശനത്തിനും പൂജയ്ക്കും അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് 1950 January 16 ഗോപാൽ സിംഗ് വിശാരദ് എന്നയാൾ ഫൈസാബാദ് കോടതിയിൽ ഹർജി നൽകി. സ്ഥലത്തിൻ്റെ ഉടമസ്ഥത അവകാശപ്പെട്ട് നിർമോഹി അഖാര 1959 അതേ കോടതിയിലെത്തി. പള്ളിയിൽ നിന്ന് വിഗ്രഹം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് 1961 കേന്ദ്ര സുന്നി വഖഫ് ബോർഡും കോടതിയിലെത്തി. 1986 January 25 ഉമേഷ് ചന്ദ്രപാണ്ഡെ എന്ന അഭിഭാഷകൻ സദർ മുൻസിഫ് കോടതിയിൽ ഒരു ഹർജി നൽകി. തനിക്കും ഇതര ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ ശ്രീരാമനെ ആരാധിക്കുന്നതിനുള്ള എല്ലാ വിലക്കുകളും നീക്കണമെന്നായിരുന്നു ആവശ്യം. മറ്റൊരു കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ മുൻസിഫ് അപേക്ഷ നിരസിച്ചു. ഈ ഉത്തരവിനെതിരെ ഉമേഷ് ചന്ദ്രപാണ്ഡെ ഫൈസാബാദ് ജില്ലാ ജഡ്ജി മുമ്പാകെ 1986 January 30 അപ്പീൽ നൽകി. അപ്പീൽ വിചാരണയിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം പക്ഷത്തുനിന്ന് മുഹമ്മദ് ഹാഷിം അൻസാരി ഹർജി സമർപ്പിച്ചെങ്കിലും പള്ളി പൂട്ടിയത് മുസ്ലിങ്ങളല്ലാത്തതിനാൽ അവർ ഈ കേസിൽ കക്ഷി ചേരേണ്ടതില്ല എന്ന് പറഞ്ഞ് ഹർജി തള്ളി. ഈ കേസുകളെല്ലാം നിലനിൽക്കെയാണ് മുസ്ലിം കക്ഷികൾ അറിയാതെ 1986 February 1 മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ ഫൈസാബാദ് ജില്ലാ ജഡ്ജി KM പാണ്ഡെ ഹിന്ദുക്കൾക്ക് ബാബരി മസ്ജിദിൻ്റെ പൂട്ട് ഏകപക്ഷീയമായി തുറന്നുകൊടുത്തത്. അതോടെ ഫലത്തിൽ ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് അന്യാധീനമായി. ഇതിനിടെ ആരവങ്ങളുടെ അകമ്പടിയൊന്നുമില്ലാതെ മറ്റൊരു ഹർജി കൂടി കേസിൻ്റെ നാൾവഴിയിലേക്ക് കടന്നു വന്നു. പള്ളിയിൽ അതിക്രമിച്ചു കടന്നു സ്ഥാപിച്ച രാംലല്ല എന്ന പ്രതിഷ്ഠയ്ക്ക് നിയമപരമായ വ്യക്തിത്വം ഉണ്ട് എന്നവകാശപ്പെട്ടായിരുന്നു പ്രസ്തുത ഹർജി. മൈനറായ ഭഗവാന്റെ ഉച്ച സുഹൃത്ത് എന്ന പദവിയിൽ വിശ്വഹിന്ദു പരിഷത്ത് നേതാവും മുൻ ഹൈക്കോടതി ജഡ്ജിയുമായിരുന്ന ദേവകി നന്ദൻ അഗർവാൾ ആയിരുന്നു ഹർജിക്കാരൻ. വിഗ്രഹത്തിന് നിയമപരമായ വ്യക്തിത്വം കോടതി അനുവദിച്ചു കൊടുത്തു. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ഒന്നായി ചേർത്ത് അലഹബാദ് ഹൈക്കോടതിയിലാണ് പിന്നീട് വിചാരണ നടന്നത്. 2010 September 30 മൂന്നംഗ ബെഞ്ചിൻ്റെ ഭൂരിപക്ഷ വിധി വന്നു. കേസിലെ കക്ഷികളായ നിർമോഹി അഖാരയ്ക്കും രാംലല്ലയുടെ പ്രതിനിധിയായ ഹിന്ദു മഹാസഭയ്ക്കും കേന്ദ്ര സുന്നി വഖഫ് ബോർഡിനും 3 തുല്യഭാഗങ്ങളായി വിഭജിച്ചു നൽകാൻ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടായിരുന്നു വിധി. ഈ വിധി റദ്ദു ചെയ്തുകൊണ്ടാണ് 2019 November 9 സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിൻ്റെ ഏകകണ്ഠമായ അന്തിമ വിധിയുണ്ടായത്. 1949 December 22 പള്ളി കയ്യേറി വിഗ്രഹം സ്ഥാപിച്ചതും 1992 December 6 പള്ളി തകർത്തതും നിയമവിരുദ്ധ പ്രവൃത്തിയാണ് എന്നംഗീകരിച്ചുകൊണ്ട് തന്നെ പള്ളി നിന്നിരുന്ന 2.77 ഏക്കർ സ്ഥലം
രാമജന്മഭൂമിക്ക് ക്ഷേത്രം പണിയാൻ വിട്ടുകൊടുത്തു. തുടക്കം മുതൽ കേസ് നടത്തിയിരുന്ന നിർമോഹി അഖാരയെ അരികിലേക്ക് മാറ്റി RSS നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റ് ബാബരി ഭൂമിയുടെ അവകാശികളായി. യഥാർത്ഥ അവകാശികളായ മുസ്ലിങ്ങൾക്ക് 461 വർഷം പഴക്കമുള്ള പള്ളി നഷ്ടപ്പെട്ടതിന് പുറമെ പള്ളി നിന്നിരുന്ന വഖുഫ് ഭൂമിയും നഷ്ടമായി. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനേക്കാൾ പഴക്കമുള്ള ഒരു കേസിനാണ് ഇപ്രകാരം ദുഃഖപര്യവസായിയും അനീതി നിറഞ്ഞതുമായ ഒരു വിധിയുണ്ടായത്. കേന്ദ്ര സുന്നി വഖുഫ് ബോർഡിന് തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന് പകരമായി പള്ളി നിർമ്മിക്കാൻ അയോധ്യയിൽ മറ്റൊരിടത്ത് 5 ഏക്കർ ഭൂമി നൽകാനുള്ള ഉത്തരവ് പരമോന്നത നീതിപീഠം വിധിച്ച അനീതിക്ക് അല്പം പോലും ആശ്വാസമാവില്ല. ഇതേ ചുവട് പിടിച്ചാണ് മധുരയിലും കാശിയിലും വിവാദങ്ങളും വ്യവഹാരങ്ങളും വികസിക്കുന്നത്. രണ്ടിടങ്ങളിലും പ്രതിഷ്ഠകളുടെ ഉറ്റ സുഹൃത്തുക്കൾ നൽകിയ ഹർജികളാണ് ആയുധം. രാമജന്മഭൂമിക്ക് പിന്നാലെ കൃഷ്ണജന്മഭൂമിയാണ് RSSന്റെ അടുത്ത ലക്ഷ്യം. അതേക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ.